ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ. Shobha Arena, a sports themed project at Kanakpura Main Road, Bangalore. Spread over 10.7 acres, Shobha Arena offers 2 to 3 BHK premium luxury apartments, a host of world-class amenities, abundance of recreational facilities. Book now 080-4646-4514. Namaskaram, njan Binisha Rashid, Daily News inde Sayana Vartakalilekku swagatham. Innu January 10 Vyazhazha. ISRO ചാരക്കേസിൽ കുടുക്കി ജീവിതം തുലച്ചതിനു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഫൗസിയ ഹസൻ. ജയിലിലായതുമൂലം മകളുടെ വിദ്യാഭ്യാസം മുടങ്ങി. നമ്പി നാരായണനു നൽകിയതുപോലെ തനിക്കും നഷ്ടപരിഹാരം വേണം. കോടതിയെ സമീപിക്കാൻ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയെന്നും ഫൗസിയ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിയമസഭാ സമ്മേളനം ഈ മാസം 25 വിളിച്ചുകൂട്ടും. ഗവർണർക്കു ശുപാർശ നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 31 സംസ്ഥാന ബജറ്റ്. ചൊവ്വാഴ്ച കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം സന്ദർശിക്കും. ടൂറിസം മന്ത്രാലയം 100 കോടി രൂപ ചെലവിട്ടു നടത്തിയ നിർമ്മിതികളുടെ സമർപ്പണവും അദ്ദേഹം നിർവഹിക്കും. ദേശീയ പണിമുടക്കിന്റെ പേരിൽ തിരുവനന്തപുരത്തെ SBI ഓഫീസ് തകർത്തതിനു 2 സർക്കാർ ഉദ്യോഗസ്ഥർ അറസ്റ്റിലായി. NGO യൂണിയൻ പ്രവർത്തകരായ അശോകൻ, ഹരിലാൽ എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. പണിമുടക്കിന്റെ ഭാഗമായി ട്രെയിൻ തടഞ്ഞവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളോടെ കേസെടുക്കണമെന്ന് RPFന് നിർദ്ദേശം. RPF സമരക്കാരും നേതാക്കളും ഉൾപ്പെടെയുള്ളവരെ പിടികൂടാനുള്ള ഓട്ടത്തിലാണ്. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രി മോദിയെ ന്യായീകരിക്കാൻ ഒരു സ്ത്രീയെ കിട്ടിയിട്ടുണ്ടെന്ന പരാമർശത്തിനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചു. സ്ത്രീവിരുദ്ധ പരാമർശമെന്ന് ആരോപിച്ചാണ് നോട്ടീസ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സ്ത്രീവിരുദ്ധ പ്രസംഗം നടത്തിയ കേസിൽ നടൻ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അയോധ്യ കേസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വാദം കേൾക്കലിൽ നിന്ന് ജസ്റ്റിസ് യു ലളിത് പിന്മാറി. കേസ് ഈ മാസം 29 മാറ്റി. കേസിൽ ഇനി വിശദമായ വാദം കേൾക്കൽ ഇല്ലെന്നു ചീഫ് ജസ്റ്റിസ് നേരത്തെ അറിയിച്ചിരുന്നു. കോൺഗ്രസുകാർക്ക് താൻ വെറും ഒരു ക്ലർക്കാണെന്ന് കർണാടക മുഖ്യമന്ത്രി HD കുമാരസ്വാമി. ജനതാദൾ MLA മാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാതെ ശ്രദ്ധിക്കണമെന്ന് അച്ഛനും പാർട്ടി അധ്യക്ഷനുമായ HD ദേവഗൌഡ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കുമാരസ്വാമി പറഞ്ഞു. CBI ഡയറക്ടർ സ്ഥാനത്ത് തിരിച്ചെത്തിയ അലോക് വർമ്മ ഇടക്കാല ഡയറക്ടർ M. നാഗേശ്വർ റാവു പുറപ്പെടുവിപ്പിച്ച സ്ഥലമാറ്റ ഉത്തരവുകൾ റദ്ദാക്കി. അലോക് വർമ്മയുടെ അടുപ്പക്കാരായിരുന്ന 10 സീനിയർ ഓഫീസർമാരെയാണ് നാഗേശ്വർ റാവു നാടു കടത്തിയിരുന്നത്. അവനെ തടയൂ, ഇത് സേഫ് അല്ല. എന്തുകൊണ്ട്? നിന്റെ ബാർ ആന്റിബാക്ടീരിയൽ അല്ല. റിസർച്ച് പ്രകാരം സിങ്കിൽ കിടക്കുന്ന എച്ചിൽ പാത്രങ്ങളിൽ അപകടകാരിയായ ബാക്ടീരിയ വെറും 19 മിനിറ്റിൽ 700% വളരുന്നു. ഇനി മുതൽ ആന്റിബാക്ടീരിയൽ എക്സോ. ഇതിൽ മാത്രമുള്ള സൈക്ലോസാൻ ബാക്ടീരിയയെ വെറും 10 സെക്കൻഡിൽ നശിപ്പിക്കുന്നു. പേടിയില്ലാതെ കഴിച്ചോ. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി. ഹരിയാനയിലെ ജിന്ദ് നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല സ്ഥാനാർത്ഥിയാകും. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹർ കൊലക്കേസിൽ BJP യുവമോർച്ച നേതാവ് ശിഖർ അഗർവാളിനെ അറസ്റ്റ് ചെയ്തു. പോലീസ് ഓഫീസർ സുബേദ് കുമാറിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇയാൾക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് പോലീസ്. ലോകത്തെ ഏറ്റവും സമ്പന്നനായ ആമസോൺ CEO ജെഫ് ബെസോസും ഭാര്യ മക്കൻസിയും വിവാഹമോചിതരായി. 25 വർഷത്തെ ദാമ്പത്യത്തിനാണ് ഇവർ വിട പറയുന്നത്. ഇരുവരും ട്വിറ്ററിലൂടെയാണ് വിവാഹമോചന വിവരം അറിയിച്ചത്. TV ചാനൽ ഷോയ്ക്കിടെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ഹർദിക് പാണ്ഡ്യ, KL രാഹുൽ എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് BCCI. വിലക്കുൾപ്പെടെയുള്ള നടപടികളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനം അടുത്ത മാസം 24 മുതൽ. 2 20-20 5 ഏകദിനങ്ങളുമായാണ് കളിക്കുക. ആദ്യ മത്സരം ബാംഗ്ലൂരിൽ, 2 27 വിശാഖപട്ടണത്ത്. March 2 ഹൈദരാബാദിലാണ് ഏകദിന പരമ്പര തുടങ്ങുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഹിമാചൽ പ്രദേശിനെ ഞെട്ടിച്ച് കേരളം ക്വാർട്ടർ ഫൈനലിൽ. 297 റൺസ് വിജയലക്ഷ്യം കേരളം മറികടന്നു. 2 വിക്കറ്റ് മാത്രം ശേഷിച്ചിരിക്കെ അസാധ്യമെന്ന് എല്ലാവരും വിധിച്ചിരിക്കെയാണ് കേരളം നാടകീയമായി വിജയം കയ്യെത്തിപ്പിടിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ബിനീഷ റഷീദ്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.